ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. നമ്മളിപ്പോൾ കുറേ ദിവസമായില്ലേ വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗാവാന്ന് വിചാരിച്ച് നമ്മളൊരു സ്ഥലം വരെ പോയോണ്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങോട്ടാന്നുള്ളതും എന്താന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാനും അനീസ്കിയും കൂടെയാണ് കേട്ടോ പോണത്. നമ്മൾ ഏതാണ്ട് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറിലും ദൂരമുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോണത്. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ ഹേദിയിലേക്കാണ് വന്നിട്ടുള്ളത്, മഞ്ചേരി ഹേദി. അപ്പോൾ ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ചേരി എത്തിയിട്ട് കച്ചേരിപ്പടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഏകദേശം ഒരു 100 മീറ്റർ നമ്മുടെ ഫ്രൂട്ട് ബേ ഉണ്ട് അവിടെ, അതിൻ്റെ അടുത്ത് നിന്ന് 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇവരുടെ കറക്റ്റ് പ്ലേസിലെത്തും. ഹേദി എന്നാണ് ഷോപ്പിൻ്റെ പേര്. പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ മേലത്തെ ബിൽഡിംഗ് ആണ്, നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പിങ്ക് കളറും പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു കളർ ടോണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗൂഗിൾ മാപ്പിലും ഇവർ ലൊക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹേദി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. കണ്ടുകഴിഞ്ഞാൽ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് ഇവർ ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് അവരുടെ ഷോപ്പ് വരുന്നത്. അങ്ങനെ അനീസ്ക വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനോ. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഹസ്ന ഹംസ എന്നാണ് ഇവരെ പേര്. ആളൊരു ഫാഷൻ ഡിസൈനറും ഹിജാബ് സ്റ്റൈലിസ്റ്റും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഷോപ്പിലേക്ക് കയറിയത്. അപ്പോൾ അവിടെ നമ്മുടെ ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള ഷഹാൻ ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ ബ്രദറും, അവർ രണ്ടുപേരും കൂടെയാണ് ഈ ഷോപ്പ് നടത്തുന്നത്. പിന്നെ കുറച്ച് സമയം നമ്മൾ ഷോപ്പൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട്. ആ സമയം ഇത്തിരി തിരക്കുണ്ടായിരുന്നു, കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഈ ഷോപ്പിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്ക്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഷഹാനൻ്റെ ഹസ്ബൻഡാണ്. RSD ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജെല്ലാം ഉണ്ട്. അവർക്ക് ഇൻറ്റീരിയർ വർക്ക്സും പിന്നെ എക്സ്റ്റീരിയറും ലാൻഡ്സ്കേപ്പും മാസ്റ്റർ പ്ലാനിങ്ങും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറഞ്ഞ റേറ്റിന് തന്നെയാണ്. അപ്പോൾ അവരുടെ പേജ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇവരത്രയും ഭംഗിയായിട്ടാണ് ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടേനു കാണാനായിട്ട്. ഇതുപോലെ ഹിജാബ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ പല കളറിലുള്ള ഹിജാബ്സ് വരുമ്പോൾ നല്ലൊരു രസമുണ്ടേനി അത് കാണാൻ. ഇവർക്ക് മെയിനായിട്ടുള്ളത് ഹിജാബ്സും പിന്നെ ഇന്ത്യൻ എത്നിക് വെയർ, അതായത് ഇപ്പം ഞാനൊക്കെ ഇടുന്ന ടൈപ്പ് ചുരിദാറുണ്ടല്ലോ, ആ ടൈപ്പ് ചുരിദാറൊക്കെയാണ് ഇവർ മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഹിജാബ്സ് ഉണ്ട്, ഹിജാബ്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്, പല പല മെറ്റീരിയലായിട്ട്. ഇപ്പം ക്രിങ്കിൾഡ് ആയിക്കോട്ടെ, പിന്നെ ഷിമറി ടൈപ്പ് ഉണ്ട്, അങ്ങനെ പുതിയ പുതിയ വരുന്ന മെറ്റീരിയലൊക്കെ ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, അതും ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാൻ മതിയാവും, ഞാൻ നമ്മുടെ ബീയിങ് ഹിബയിൽ ഫസ്റ്റായിട്ട് ഹിജാബ് ട്യൂട്ടോറിയൽ ഇട്ടത് ഇവരുടെ ഷോള് യൂസ് ചെയ്തിട്ടേനു. അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായി, ഏകദേശം 1 മില്യൻ്റെ മേലെ അതിൻ്റെ വ്യൂസ് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഹേദി ഹിജാബ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഹിജാബ്സ് ആയിരുന്നു. പിന്നെ ഈ വീഡിയോൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് ഞാൻ എടുത്തിട്ടുള്ളതല്ല. നമുക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നത് സഫാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളേനു. ആൾക്കൊരു പേജുണ്ട്, മിർച്ചി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം വെഡ്ഡിങ് വർക്ക്സും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്, അതും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ. അപ്പം വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ, ഞാൻ താഴെ അവൻ്റെ പേജിൻ്റെ ലിങ്കും അതുപോലെ കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുക്കാം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കസ്റ്റമേഴ്സൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പം ഷഹാന നമുക്ക് കളക്ഷൻസൊക്കെ കാണിച്ചു തരാണ്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പം സിംഗിൾ കുർത്തീസ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വേറൊരു ഫ്രണ്ട് വന്നത്, ഷെറിൻ ജബ്ബാർ എന്ന് പറഞ്ഞിട്ട്. ഷെറിന് ഇതുപോലെ തന്നെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമുക്കൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, വുമൻസ് ഡേൻ്റെ അന്നാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അന്ന് ഷെറിനും ഉണ്ടായിരുന്നു നമ്മളെ കൂടെ, ഷബ്നാസ്കറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇപ്പം അവിടുത്തെ കളക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണ്. നമ്മൾ ഈദിന് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഷെറിൻ ഒരു ബ്ലൂ കളറിലുള്ള ഡ്രസ്സ് നോക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയുള്ള എല്ലാ ഡ്രസ്സസും നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒക്കെ ഒരു എന്താ പറയുക, നമുക്ക് ഇഷ്ടമാവും ആ ഒരു ടൈപ്പ് കളക്ഷനാണ് അവിടെ വന്നിട്ടുള്ളത്.
പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊരു അനാർക്കലി കേട്ടോ. അപ്പം ഞാനത് നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഷെറിന് ഓരോ ഡ്രസ്സായിട്ട് എടുത്ത് ട്രയൽ റൂമിലേക്ക് പോകുന്നുണ്ട്. ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കാനുള്ള ട്രയൽ റൂമെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് എല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മിനിമലിസ്റ്റ് ലുക്കിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർക്കുണ്ടല്ലോ ഇൻസ്റ്റാ പേജ് ഉണ്ട്, രണ്ടെണ്ണമുണ്ട്. ഹിജാബ്സിനായിട്ട് ഹേദി ഹിജാബ്സും പിന്നെ ഈ ഡ്രസ്സസും, അതായത് ഈ അനാർക്കലി പിന്നെ ചുരിദാർ കുർത്തീസ് അതിനൊക്കെ ആയിട്ട് ഹേദി വുമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജും ഉണ്ട്. ഇപ്പം നമുക്ക് ഷോപ്പിലേക്കൊന്നും പോവണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദൂരെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ പേജ് നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അവർക്ക് മെസ്സേജ് ചെയ്താൽ മതി. എന്തായാലും അവർ റിപ്ലൈ തരും. ഇന്ന് മുതലേ നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവർ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. എത്ര ലേറ്റായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും, ആ കാര്യത്തിൽ പേടിക്കണ്ട. ഞാനപ്പം ഒരു ഡ്രസ്സ് എടുത്തിട്ട് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടേനു കേട്ടോ. ഒരു പിങ്കും വൈറ്റും എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ്. പിന്നെ സഫാൻ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തുതരുകയും ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഫുൾ ടീം എന്ന് പറയുന്നത്. ഷെറിൻ്റെ കൂടെ ശ്രീഹരി പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറും ഉണ്ട്, ആളാണത്. പിന്നെ നമുക്ക് ലൈറ്റൊക്കെ പിടിച്ചു തരാൻ വേണ്ടിയിട്ട് ഷെർമലിൻ്റെ ഫ്രണ്ട് ഉണ്ടേനു അഷ്റഫ് എന്ന് പറഞ്ഞിട്ട്. ആൾക്കും ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ കളക്ഷനായിട്ട് തപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമായത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം യെല്ലോ കളറിലുള്ളൊരു കുർത്തി കിട്ടിയിട്ടുണ്ട്. കുർത്തിയും പാൻറ്റും കൂടെ കൂടിയിട്ടുള്ളൊരു സെറ്റാണ്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ സ്ലീവിലൊക്കെ വന്നിട്ട് എംബ്രോയിഡറി ഡിസൈൻ ആയിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഈ കുർത്തി. അപ്പം ഞാനത് ഇട്ട് നോക്കി. ഇതിൽ സൈസെല്ലാം നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇപ്പം മീഡിയം ആണെങ്കിലും സ്മോൾ ആണെങ്കിലും ലാർജ് ആണെങ്കിലൊക്കെ എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഷോൾ എടുക്കാൻ വേണ്ടി നമ്മൾ വേറെ എവിടെയും പോവുകയും വേണ്ട. അവിടുത്തെ ഷോൾ കളക്ഷനിൽ നോക്കിയാൽ തന്നെ വേണ്ട ഷോൾ നമുക്ക് കിട്ടും. എനിക്ക് പിന്നെ അന്നൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഫസ്റ്റ് സെഷൻ രാവിലെ കഴിഞ്ഞതേനു. ഇതിപ്പോൾ സെക്കൻഡ് സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കേനി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. നേരെ ഒരുപാട് അയക്കുന്നേ, പക്ഷേ ഇവരുടെ കളക്ഷനും പിന്നെ ഓരോന്ന് നോക്കി നോക്കി സമയം ഒരുപാട് പോയി. അപ്പോൾ ഈ ഒരു കുർത്തി സെറ്റും എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. എന്താ പറയുക, പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. എനിക്ക് കളേഴ്സ് വല്ലാതെ അങ്ങോട്ട് തിരിച്ചറിയാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയുക. നല്ല രസമുണ്ടേനു. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഹിജാബ്സ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലൊക്കെ ഇവർ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതായത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെ സാധനം എത്തിച്ചു തരും. നല്ല കളക്ഷനാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് കയറിയിട്ട് നോക്കാം. പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. റീസണബിൾ റേറ്റാണ് വരുന്നത്. അങ്ങനെ ഭയങ്കര റേറ്റൊന്നുമില്ല. സാധാരണ കോട്ടൺ മെറ്റീരിയൽസിന് നല്ല റേറ്റ് ഉണ്ടാവലുണ്ട്. ഇത് അങ്ങനെ ഓവറായിട്ടൊന്നുമല്ല അവരുടെ റേറ്റ്സ്. അതിനുശേഷം ഞാനൊരു ബ്ലാക്ക് ഇട്ട് നോക്കിയിട്ടോ. ഇതും അടിപൊളിയായിട്ടുണ്ട്. അവരിൽ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ഇതാണെന്ന് പറഞ്ഞു. അതുപോലെ ആ ഗ്രീനും ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളതൊക്കെ നല്ലോണം മൂവ് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു ഗ്രീൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു അനാർക്കലി ടൈപ്പായിട്ടുള്ളത്. അത് എനിക്ക് ഇടാൻ സമയം കിട്ടിയില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരുടെ പേജിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി. ഇതും നല്ല ഭംഗിയുണ്ടേനെ. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് തോന്നിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവരുടെ ഷോപ്പിൻ്റെ ഒരു ഫുൾ ലുക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു തത്തക്കൂട് പോലത്തെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ സീറ്റിംഗ് ആയിട്ട്. അതിൻ്റെ ഉള്ളിലിരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ. ഫോട്ടോസ് എല്ലാം ഞാൻ അവസാനമായിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് സഫാൻ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹേദി സ്റ്റോറ്. പിന്നെ സഫാനാണ് ഇത് നമ്മുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ എടുത്തു തന്നിട്ടുള്ള ആളാണിത്. ആളുടെ ഡീറ്റെയിൽസ് എല്ലാം താഴെയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഏത് വർക്കും നല്ല റീസണബിൾ റേറ്റിൽ അവൻ ചെയ്തു തരും. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തു. നേരത്തെ ഷെറിഞ്ചബാർ ഇട്ട് കണ്ടില്ലേ, ആ ഒരു അനാർക്കലി ഞാനെടുത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അപ്പോൾ അതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. അവരത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പാക്കിംഗ് ഒക്കെ ആണ് കേട്ടോ അവരുടെ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ കവറൊക്കെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് എല്ലാം എല്ലാം കൊണ്ടും ഈ ഒരു ഷോപ്പ് നന്നായിട്ട് ഇഷ്ടമായി.
പിന്നെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായത്. അനീസ്കയും വന്നിട്ടുണ്ടേനു, അതിനെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളിനി തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. അപ്പം നിങ്ങൾക്ക് ഇന്ന് കണ്ടിട്ടുള്ള ഡ്രസ്സസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്ത് നോക്കാം. വാട്സപ്പ് കോണ്ടാക്റ്റ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ അവരുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിനേക്കാളും ഒരുപാട് കളക്ഷൻസ് ആ പേജിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ ഹിജാബ്സ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹിജാബ് പേജ് നോക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വെക്കോ. ഇത് മറ്റേ തപ്പലായി പോയി. നടന്നു പോയിക്കോ. ഓക്കെ വെയിറ്റ്. മെല്ലെ 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 നിങ്ങൾക്ക് അവിടെ നോക്കാം.